പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ പദവി അംഗീകാരം. മാലിന്യ സംസ്കരണത്തിലെ നവീനമായ രീതിയാണ് ഗ്രാമപഞ്ചായത്തിനെ ഈ പദവിക്ക് അർഹമാക്കിയത്. ഔദ്യോഗിക അംഗീകാര പ്രഖ്യാപനം കേരള മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കിയതിന് കേരള സർക്കാരിന്റെ ശുചിത്വ പദവി അംഗീകാരത്തിന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി. മാലിന്യ സംസ്കരണത്തിലെ വേറിട്ടതും പുതുമയുള്ളതും നവീനവുമായ രീതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്തിനെ ഈ അവാർഡിന് അർഹമാക്കിയത്. ശുചിത്വ പദവിയുടെ ഔദ്യോഗിക അംഗീകാര പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീന്റെ അധ്യക്ഷതയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആയതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി. എൽഡിഎഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടൻ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മിഷനുകൾ രൂപീകരിച്ച് ആ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം താഴെ തട്ടിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊന്നാണ് ഹരിത കേരളം മിഷൻ എന്ന ഒരു മിഷൻ രൂപീകരിച്ച് കേരളം ശുചിത്വ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും ആർദ്രം മിഷൻ എന്ന് രൂപീകരിച്ച് അതും താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഭവന നിർമ്മാണ രംഗത്തും ലൈഫ് മിഷൻ എന്നൊരു മിഷൻ രൂപീകരിച്ച് ആ രംഗത്ത് പരമാവധി അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കും വീട് കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ വേണ്ടിയുള്ള പ്രവർത്തനം നല്ല പോലെ താഴെ തട്ടിലേക്ക് ഇറങ്ങാൻ കഴിയും. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം നമുക്കുണ്ടായി. ഇത് തുടക്കത്തിൽ പറയുമ്പോൾ പലരും സർക്കാരിനെ കളിയാക്കി ഇതെല്ലാം എന്താണ് ഒരു മിഷൻ എന്ന രീതിയിലെല്ലാം പലരും കളിയാക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ആ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയാണ്. സർക്കാർ ഇവിടെ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി താഴെ തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോന്നോരോന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ, പഞ്ചായത്ത് അംഗം എ കെ രമ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയമോൾ ബേബി, ഹരിത കേരളം പ്രതിനിധി രമ്യ വി ശേഖർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്ത് അതിൽ തൃശ്ശൂർ ജില്ലയിൽ 37 പഞ്ചായത്താണ് ലഭിച്ചിരിക്കുന്നത് ശുചിത്വ പദവി. ആ 37 പഞ്ചായത്തിൽ ഒന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഒട്ടനവധി ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ പഞ്ചായത്തിന് ഈ ശുചിത്വ പദവി കിട്ടിയത്. യാതൊരു സംശയം വേണ്ട, നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ 2 ഏക്കറോളം വരുന്ന കോടത്തൂരിലെ കരിമാലിന്യ സംസ്കരണ പ്ലാന്റിലുള്ള സ്ഥലം ഒരു മാലിന്യ കൂമ്പാരമായി കിടക്കുകയായിരുന്നു. അത് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ്റെയൊക്കെ ശുചിത്വ മിഷൻ്റെയൊക്കെ നമ്മുടെ ഉപദേശങ്ങളും അതൊക്കെ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ അതിൽ വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മൾ പൊതുജനങ്ങൾ, വ്യാപാരികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ അവിടുത്തെ നാട്ടുകാർ എല്ലാവരുടെ സഹായത്തോടുകൂടി തന്നെ അത് ഇന്നൊരു മാതൃകാപരമായ നമുക്ക് ജില്ലയിലെ തന്നെ മാതൃകാപരമായ ഒരു ജൈവവള പ്ലാന്റ് തന്നെ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ദിവസവും രാവിലെ നമ്മൾ പഴയന്നൂർ ടൗണിൽ നിന്ന് ട്രാക്ടറിൽ മാലിന്യം കൊണ്ടുപോയി അവിടെ അത് വളമാക്കി ഏകദേശം 30 ടണ്ണോളം വളം നമുക്ക് കാർഷിക മേഖലയിൽ തന്നെ നമുക്കത് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ യാതൊരു സംശയം വേണ്ട, നമ്മുടെ ഹരിത കേരള നമ്മുടെ ഹരിത സേനാംഗങ്ങൾ, വിവിധ വാർഡുകളിലെ ഹരിത സേനാംഗങ്ങൾ വളരെയധികം അതിനുവേണ്ടി പ്രയത്നമുണ്ട്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമുക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഉത്തരവ് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് കിട്ടി. നമുക്ക് പ്ലാസ്റ്റിക് ഷെഡിംഗ് മിഷൻ, സാധാരണഗതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലാണ് പ്ലാസ്റ്റിക് ഷെഡിംഗ് മിഷൻ വെക്കാനുള്ള അനുമതി, പക്ഷേ നമുക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി തന്നെ പ്ലാസ്റ്റിക് ഷെഡിംഗ് മിഷൻ വെക്കാൻ വേണ്ടിയുള്ള അനുമതി സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. റൈറ്റ് ഷൈൻ ന്യൂസ് പഴയന്നൂർ.